ചേച്ചി തെറിയുമ്പോൾ അറിവിലേക്ക് എൻ്റെ ചങ്ക്, എൻ്റെ നല്ല നമ്മുടെ ചങ്ക് പ്രേക്ഷകർക്ക് ചങ്ങായിമാർക്ക് എല്ലാം കാണുമ്പോൾ സ്വാഗതം. ഒരാളെ തോന്നണല്ലേ. പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നത്, വേറെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നടന്നൊരു സംഭവമാണ്, സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രൂപ്പിലേ ഉള്ളൂ. അതായത് എൻ്റെ നാട്ടിൽ എൻ്റെ ഞാൻ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് AKDF, കേരള ഡ്രൈവിംഗ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ, ഞാൻ അല്ലാതെ ഒരൊറ്റ ഗ്രൂപ്പിലുമില്ല, ഒരൊറ്റ ഗ്രൂപ്പിലുമില്ല. ഞാനിവിടെ സൗദി അറേബ്യയിൽ വന്ന്, ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഒരു ചങ്ങായിയാണ്, നമ്മുടെ തയ്ക്കാവുമ്പിലൂടെ ചങ്ങായി ഡേ, പിന്നെ ഒരു ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ജോയിൻ ആവും ഗ്രൂപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലടാ ഫിറോസെ, ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ ചെറിയ കയറി നോക്ക്, അഥവാ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ഉള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ലിങ്കിൽ കയറി നേരെ അതിനകത്ത് ആടായി. ആടായിട്ട് ഇപ്പം ഇവിടെ വന്നതിൻ്റെ അന്നുകൊണ്ടാണ് ആടായി. അതിനകത്ത് കുറച്ച് ആൾ പോയാലും കേരള റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും നമ്മളെ അതിലുള്ള മെമ്പർമാരുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കാൻ വേണ്ടി പറയുവാണ്, അവർ കേൾക്കണം കേൾക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഫിറോസിന് അയച്ചിടും, ഫിറോസ് ചിലപ്പോൾ ആ ഗ്രൂപ്പിലാണ് ഇട്ടിടും. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നറിയോ, ഇന്ന് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിൽ ഞാനത് കയറക്കില്ല, ജസ്റ്റ് കയറി നോക്കും, തിരിച്ചിറങ്ങും. താല്പര്യമില്ല, എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ ആ ചില ആൾക്കാർ കയറി അത് പറ്റില്ല, ചില ആൾക്കാർ അത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ പൊരുള് പറഞ്ഞുതരാം. അതിലൊരു ചെറിയൊരു ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ ഓഗസ്റ്റ് 21, 22, 23 അങ്ങനെ ഒരു ഡേറ്റ് ഇട്ടിട്ട് പിന്നെ ഈ കളറുള്ള കാർഡുകാർക്ക് കിറ്റ് വിതരണമെന്നോ ഭക്ഷണം വിതരണമെന്നോ എന്താണെന്നോ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിനി അവർ കളിയാക്കിയിട്ടതാണോ, അതെനിക്ക് ആ കാര്യമുണ്ടോ, അതെനിക്കറിയില്ല. എന്തെല്ലാം ഡീറ്റെയിൽ ആണെന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഉള്ള കാര്യമാണോ എനിക്കറിയില്ല, സംഭവം തരാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ തൊട്ട് ആ കുറേ മെസ്സേജിൻ്റെ തൊട്ട് താഴെ ഒരാളിട്ടേക്കുന്നു, പിന്നെ എന്താണ് ഗ്രൂപ്പിൽ അഡ്മിൻമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത ഇല്ലെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റുകൾ വരും എന്നും പറഞ്ഞ് ഒരാൾ അതിനകത്ത് റീപ്ലൈ കൊടുത്തേക്കുന്നു. അപ്പം ഞാൻ എന്ത് അപ്പോഴാണ് ഞാൻ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി അത് കയറി നോക്കിയപ്പോൾ എൻ്റെ മെസ്സേജിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു വായിച്ചു. അപ്പോൾ അതിലെനിക്കൊന്നും തോന്നിയില്ല, അതിലെനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാനത് ജസ്റ്റ് ഇതിനകത്ത് ഞാൻ മുലാളി അയച്ചു കൊടുക്കാം, നമ്മൾ ആശാൻ അയച്ചു കൊടുക്കാം, ആശാൻ ചിലപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കും, ആ പോസ്റ്റ് ആഡ് ചെയ്തിരിക്കും. അപ്പോഴേ എന്നിട്ട് തൊട്ട് താഴെ വീണ്ടും ആൾക്കാർ പറയണം, വീണ്ടും ഓരോരുത്തർ പറയണം, ഇനി നമ്മൾ പാർട്ടിപരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ, അതിൽ എന്ത് പാർട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താ അതിലെന്താണ് ഒരു പാർട്ടി, അത് എനിക്ക് തോന്നുന്നില്ലേ. ചിലപ്പോൾ ഏതെങ്കിലും കാര്യമായിട്ടിട്ടായിരിക്കും, ചിലപ്പം 21-ാം തീയതിയാണ് ഏതെങ്കിലും ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് പിന്നെ നമ്മുടെ പിന്നെന്താണ് മലയാളി സംഘടനയിൽ വക ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കുകയോ ഉണ്ടാവാം, അതിനെ പറ്റിയായിരിക്കും ഇട്ടേക്കണം. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കിട്ടിയാൽ അന്തസ്സായിട്ട് ഞാനും പേടി, ഞാനായാലും പേടി. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരിയായിരിക്കാൻ കിട്ടുന്നത്, ചിലപ്പോൾ പെൺസാരായിരിക്കും, ഒരു മാസത്തേക്കുള്ള ഒരു ഇതായിരിക്കും കിട്ടുന്നത്, അത് ആരായാലും പേടി. ഇവിടെ മലയാളി സംഘടന അങ്ങനെ ഇത്രയും പേർ കൊടുക്കുന്നുണ്ട്, ഇത്രയും പേർ കൊടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സംഘടനകളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ എടുത്തു പറയാനുള്ള ഇഷ്ടംപോലെ സംഘടനകളുണ്ട് അങ്ങനെ കൊടുക്കാൻ. അപ്പം ആർക്കായാലും പോയി മേടിക്കാം, പോകുന്നവർക്ക് മേടിക്കാം. ഞാൻ അഥവാ മേടിച്ചാൽ ഏതെങ്കിലും പാവപ്പെട്ടവർ വരുമ്പോഴത്തെ വലിയ, ഞാനും പാവപ്പെട്ടവനാണ് എങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ അത്യാവശ്യം ഉണ്ട്, അൽഹംദുലില്ലാഹ് റാഹത്താണ് എനിക്കിവിടെ എല്ലാ സാധനങ്ങളുണ്ട്. അത് മേടിച്ചാലും ഞാൻ ആർക്കെങ്കിലും അത് ഏതെങ്കിലും പാവപ്പെട്ട നമ്മളെ ബൽദിയെ ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ, ഈ പാവങ്ങൾ ഇഷ്ടംപോലെ പേരുണ്ട്, ആ കുരുപ്പി വെള്ളം പിടിച്ചു കൊടുത്താലും ദാനമാണ്, ദാനമാണ്, അതെന്താ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ, എനിക്ക് എന്തായാലും വേണം അവരുടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറേ കഴിഞ്ഞ് ആ ഗ്രൂപ്പിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തൊട്ട് കുറേ കഴിഞ്ഞ് കുറേ മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് മെസ്സേജ് ഓൺലി അഡ്മിൻ പാനൽ എന്നും പറഞ്ഞൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ ആ മെസ്സേജ് അതിനകത്ത് ഇല്ല, ഞാനിപ്പോൾ അതിനകത്ത് ഇറങ്ങി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ മിക്കറിയാം ഞാനിപ്പോൾ ആദ്യം നിന്ന് ഇറങ്ങും. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് സുഹൃത്ത് ബന്ധങ്ങളെ തകർക്കും, പിന്നെ ബന്ധങ്ങളെ തകർക്കും ഉറപ്പായിട്ടും. അതിൽ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ തെറ്റാണെന്ന് ആർക്കെങ്കിലും ബോധ്യമുള്ള നമ്മളെ ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ആരെങ്കിലും ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ഒരു ഞാൻ നാട്ടുകാരോട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കള്ളങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, 100% 100% 100% ഷുവറാണ് തെറ്റ്. അതായത് തമ്മിൽ തല്ലിക്കുന്ന ഒരൊറ്റ സാധനമാണ് വാട്സപ്പ് ഗ്രൂപ്പ്.
നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മെസ്സേജ് അടിക്കണം അയക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ മെസ്സേജ് നിങ്ങൾക്ക് പോയി അയക്കാം, അവർ തിരിച്ച് റീപ്ലൈ അയക്കും. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും പറയാം, തമ്മിൽ 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 അടി ഉണ്ടാക്കി അടിച്ച് പിരിയാനുള്ളൂ. 100%, അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലും ആടാവാൻ പാടില്ല. എന്നെയും ആരും അറിഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ കയറി ഞാൻ അഥവാ കയറിയാലും ഞാൻ അപ്പോഴേ എക്സിറ്റ് അടിച്ചറിയും. അത് എന്തുകൊണ്ടാണെന്ന് പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചാലും ഞാൻ മറുപടി പറയില്ല. താല്പര്യം ഇല്ലാത്ത കാര്യം. പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചങ്ങായി വേണ്ട കരിമ്പുവിള ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ടാണ്, ഒരു 5-6 വർഷം മുമ്പ്. അതും ഇതേപോലെയാണ്, ചെറിയൊരു കാര്യങ്ങൾക്ക് തന്നെയാണ് അതിൽ കിടന്ന് അടികൂടി പച്ച വരാതെ വിളിക്കും. വീട്ടിലിരിക്കുന്ന ഉമ്മാക്കും വാപ്പാക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ചീത്ത വിളിക്കും. എല്ലാവർക്കും ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്നെപ്പോലെയുള്ളൊരു എന്തിനും ഞാനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കും. 100%. എന്നെ പറഞ്ഞ തിരിച്ച്, എൻ്റെ ഉമ്മാക്കോ വാപ്പാക്കോ പറഞ്ഞ തിരിച്ച് അവൻ്റെ തിരിച്ച് ഉറപ്പായിട്ട് ഞാനും പറയും. അത് എന്താണ് പറയുക, അത് പ്രതികാരമോ വൈരാഗ്യ ബുദ്ധിയോ ഒന്നുമല്ല. എന്താണ് സ്വാഭാവികമായിട്ട് ആരാണോ ചെയ്യുന്നത് അത് ഉറപ്പായിട്ട് ചെയ്യും. അത് ചെയ്യണം. ഞാനും ചെയ്യും, വേറെ ആരായാലും ചെയ്യും. പറയുന്നതിൻ്റെ മുലയാളിയാലും ശരിയാണ്, മുലയാളി തിരിച്ചു വിളിച്ചാൽ മുലയാളി തിരിച്ചും ചീത്ത വിളിക്കും. അതാരായാലും അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലും പടച്ചോന്ന് വിചാരിച്ചു, ദൈവത്തിനെ വിചാരിച്ച് ഒരു ഗ്രൂപ്പിലും ആടാവായിരിക്കും. പോസ്റ്റ് വാട്സപ്പിൽ ഇൻസ്റ്റയിലല്ല യൂട്യൂബിൽ കാണാനിടയായി. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അര കുറ്റം പറയണല്ല, ഒരിക്കലുമല്ല. പാലാസാജി ചേട്ടായി, ചേട്ടായിയോട് എനിക്ക് ബഹുമാനമാണ്, എല്ലാം ആണ്. പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ ലൈക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെല്ലാവർക്കും ലൈക്ക് അടിക്കും, നമ്മളെല്ലാവർക്കും ലൈക്ക് അടിക്കും. അത് പറഞ്ഞ് അത് ശീലിച്ചു പോയതുകൊണ്ടാണ് എല്ലാവർക്കും ലൈക്ക് അടിക്കും. വന്ന് വീഡിയോ കാണാൻ ഇടയായി. നമ്മുടെ മേരി പ്യാരി അങ്ങനെ നമ്മുടെ ഒരു ഹിന്ദി പാട്ടുണ്ട്, എനിക്കറിയില്ല ഇതരാണ് ആ പാട്ട്. ഞാനത് നേരത്തെ ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കൊരു ആവേശം ഉണ്ടെത്തും. നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു ആവേശം നമുക്ക് ഉണ്ടാകുന്നൊരു വീഡിയോ പാട്ടാണ്. പക്ഷേ ആരാ സജി ചേട്ടൻ്റെ ആ പാട്ട് ഞാൻ കേട്ട്, എൻ്റെ പൊന്നാണ് സജി ചേട്ടൻ അങ്ങനെയൊന്നും പാടല്ലേ, പാട്ടിനെ ഇല്ലാണ്ടായി കളയല്ലേ ഒരിക്കലില്ല. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണ്ട എന്ന് വരെ ആഗ്രഹിച്ചു. വലസായി ചേട്ടാ ബഹുമാനം, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് പറയുന്നത്. നിങ്ങളിത് കേൾക്കണം കേട്ടാ ആ പാട്ട്. നിങ്ങൾക്ക് ഇടുന്ന വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറ്റിയില്ലെങ്കിൽ പാടാതിരുന്ന പോലെ ചേട്ടെ, പറ്റിയില്ലെങ്കിൽ പാടാതിരുന്ന. നമുക്കൊന്നും പാട്ട് പാടാനോ ഒന്നിനും അറിയില്ല, എന്നാലും നമ്മൾ പാടാൻ പോകണില്ലല്ലോ. അറിയില്ലെങ്കിൽ പാടായിരുന്ന എഴുതാൻ പറയാം. പിന്നെ റാസ്പുട്ടിൻ ആ പാട്ടിൽ എന്താ പാട്ടെന്നറിയാമോ? എന്താ പാട്ടെന്നറിയാം ചേ, പറ്റൂല, എന്തിനാണ് പാടാൻ പോണത്? പാടാൻ എന്താ പറയുക, നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്, കാരണം നിങ്ങൾ കുറേ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, നല്ല നല്ല വീഡിയോസ് കുറേ ഉണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലായാലും റീൽസിലായാലും ടിക്ടോക്കിലായാലും കുറേ നല്ല ആൾക്കാരുണ്ട്, കുറേ നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നത് കുറേ ആൾക്കാർ, കുറേ പയ്യന്മാർ, കുറേ ആൾക്കാർ, കുറേ ചേട്ടന്മാർ, ചേട്ടായി, ചേച്ചിമാർ, കുറേ പേരുണ്ട്. അതിൽ കുറേ ആൾക്കാർ നല്ലോണം വീഡിയോ, എത്ര വീഡിയോ ചെയ്താലും അവർക്ക് കിട്ടുന്ന ലൈക്ക് കൂടിപ്പോയാൽ 100, 150, 200, 300, 500 അത്രയേ ഉള്ളൂ. ഏതെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഓരോരുത്തന്മാർ വന്നാൽ അവർക്ക് കിട്ടുന്ന ലൈക്ക് 50K, 100K, 1,000,000 കിട്ടുന്ന ആൾക്കാരുണ്ട്. പ്രാന്ത് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചുമ്മാ കിടന്ന് പ്രാന്ത് കാണിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് 1,000,000 ലൈക്ക് ചെയ്യുന്നവർ കിട്ടുന്നത്. എന്ത് കാണിക്കാനാണ്? പൊട്ടന്മാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ. മണ്ടന്മാരാണ് ഒരിക്കലുമല്ല, നമ്മൾ മണ്ടന്മാരാണെന്ന് നമ്മൾ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയോ നല്ല ആൾക്കാരുണ്ട്, ഇത്രയോ നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നറിയാം, ഒന്നും ചെയ്യാൻ വയ്യ. എന്തായാലും ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ്. ഒരു ഉള്ളിലെ ആവേശം ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കതിൽ സമാധാനമുണ്ട്. കാരണം നമുക്ക് വേറെ പ്രതികരണം നമുക്ക് ഇത് പറയാനേ പറ്റുള്ളൂ, ഒരാൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അതിലൂടി പറഞ്ഞാൽ അത്. ഇതിപ്പോൾ ഞാൻ അയക്കുന്ന വീഡിയോ എൻ്റെ പുള്ളി നമ്മൾ ആശാൻ കേട്ടു നോക്കി, ഫുള്ള് തിരുന്ന് കേട്ടു നോക്കി, അതിലെന്തെങ്കിലും പിന്നെ പോരായ്മ ഉണ്ടോയെന്ന് നോക്കി അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ പുള്ളിക്കാർ ആഡ് ചെയ്യുള്ളൂ. അത് 100%. നമ്മൾ തെറ്റൊന്നും പറഞ്ഞാൽ, ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ കട്ട് ചെയ്യാനൊന്നുമില്ല, കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. 100% കാര്യമാണ് പറഞ്ഞത്. അത് തെറ്റായിട്ട് ആർക്കും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ വന്നാൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. 100. അപ്പോൾ ബൈ ബൈ.